നമ്മുടെ ദേശീയ പൗരത്വ നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ആയിക്കോട്ടെ, താങ്കൾക്ക് തീരുമാനിക്കാം എങ്ങനെ നടപ്പാക്കണം, എങ്ങനെ നടപ്പാക്കേണ്ടി വരും, അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടതുണ്ടോ, അതെങ്ങനെ നടപ്പിൽ വരും എന്നൊക്കെ താങ്കൾക്ക് തീരുമാനിക്കാം ശ്രീ പിണറായി വിജയൻ. പക്ഷേ ഇപ്പോൾ കാനം രാജേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഈ മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. UAPA നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കരുതെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മാവോവാദികൾക്കെതിരെ, ഈ അർബൻ നക്സലുകൾക്കും മാവോവാദികൾക്കും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കുമെതിരെ UAPA ചുമത്തിയത് ഇപ്പോൾ പിൻവലിക്കണമെന്നാണ് കാനം പറയുന്നത്. മാവോയിസ്റ്റ് ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട്, അട്ടപ്പാടിയിലെ മാവോയിസ്റ്റ് ആക്രമണങ്ങളും അതുപോലെ തന്നെ അലൻ ഷുഹൈബും താഹയും ഒക്കെ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങിയതാണ് CPI CPM യുദ്ധം. പലകുറി ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുന്നണിയിലാണ് നിൽക്കുന്നതെങ്കിലും രണ്ടായി തന്നെയാണ് CPMഉം CPIയും പ്രവർത്തിക്കുന്നത്. കണ്ണെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടും. അപ്പോൾ ഒരു മുന്നണിയിൽ പ്രവർത്തിച്ചോട്ടെ, പക്ഷേ അത് ഒരു ഐക്യത്തോടെ പ്രവർത്തിക്കണം, തീർച്ചയായും അതല്ലേ വേണ്ടത്. ഇപ്പോൾ കാനം രാജേന്ദ്രൻ പറയുന്നത് ദേശീയ പൗരത്വ നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് UAPA നടപ്പിലാക്കേണ്ടതുണ്ടോ, UAPA നടപ്പിലാക്കേണ്ട കാര്യമില്ല, UAPA ഒക്കെ എടുത്തു കളഞ്ഞ് അറസ്റ്റിലായ മാവോയിസ്റ്റുകളെയും അതുപോലെയുള്ള തീവ്ര കമ്മ്യൂണിസ്റ്റ് ജിഹാദികളെയും ഒക്കെ എല്ലാവരെയും വിട്ട്, എല്ലാവരെയും നല്ല മിടുക്കന്മാരായിട്ട് കുളിപ്പിച്ച് ഇറക്കി അങ്ങ് വിട്ട് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കണം എന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. കാനം രാജേന്ദ്രൻ എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായി വരെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. പക്ഷേ ഒരു പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്കും കാര്യങ്ങൾ വ്യക്തമായി അറിയാതെയും മനസ്സിലാക്കാതെയുമാണ് ശ്രീ കാനം ഇത്തരത്തിൽ പ്രതികരിച്ചത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വടിയെടുത്തടിക്കാൻ കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിച്ചതാണ്. അതായത് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒതുക്കുക, അദ്ദേഹത്തിന് എതിരെ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉന്നയിച്ച് അദ്ദേഹത്തിനെ ഒന്ന് ഇരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം കാനം ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഈ നിലപാടുമായി ബന്ധപ്പെട്ട്, അതായത് ഈ UAPA ചെലുത്തേണ്ട ഒരു കാര്യവും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് കാനം പറയുന്നത്. UAPA നിയമത്തിൻ്റെ കാര്യത്തിൽ NIAക്കും കേരള പോലീസിനും ഒരേ നിലപാടാണ്, എല്ലാം ഒരേ ഇനം തന്നെയാണ്. അതായത് NIAയും കേരള പോലീസും ഒരേ ഇനമാണ്, അതങ്ങനെയല്ലേ വേണ്ടത്. ആരെങ്കിലും തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ നടപടികൾ കണ്ടാൽ തീർച്ചയായും നടപടി എടുക്കേണ്ട ചുമതല കേരള പോലീസിനുമുണ്ട്, NIAക്കുമുണ്ട്. അത് സഖാവ് കാനത്തിന് അറിയില്ലേ? പന്തീരാങ്കാവ് കേസിൽ പോലീസ് എഫ്ഐആറിൻ്റെ കോപ്പി കണ്ടതാണ്. അത് വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്നും ഡബിൾ സിമ്മുള്ള മൊബൈൽ കണ്ടെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോലീസ് പറഞ്ഞാൽ മാത്രം ഒരാൾ മാവോയിസ്റ്റ് ആകുന്നില്ല, നിരപരാധിയുമാകുന്നില്ല, അതിന് തെളിവ് വേണ്ടേ കോടതിക്ക് മുന്നിൽ കൊടുക്കാനെന്നും അദ്ദേഹം ചോദിച്ചു. ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ പിടിച്ചു എന്നത് ആരുടെയൊക്കെ പുസ്തകങ്ങൾ നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. അതായത് ഇവർ അർബൻ മാവോയിസ്റ്റുകളാണെന്ന് ഇവർ പോലീസിനോട് തന്നെ സമ്മതിച്ചു, പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതുമാണ്. എന്നിട്ടും സഖാവ് കാനം പറയുന്നു അവർ പാവം പിള്ളേരാണ്. അതായത് അവരുടെ വലിയമ്മ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആ അലൻ ഷുഹൈബിൻ്റെ വലിയമ്മ പറഞ്ഞതുപോലെ, വാവകളാണ്, കുഞ്ഞു വാവകളാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് വ്യക്തമായി അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായതല്ലേ ശ്രീ കാനം? അത് താങ്കൾ ആ പത്രമൊന്നും താങ്കൾ വായിച്ചില്ലേ? താങ്കൾ ജനയുഗമെങ്കിലും എന്നും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം. ഒരു ദിവസം ജനയുഗമെങ്കിലും താങ്കൾ വായിക്കണം. ദേശാഭിമാനി കിട്ടുകയാണെങ്കിൽ അതും കൂടെ വായിച്ചോളൂ. അതിനകത്ത് വരെ വന്നതാണ് ഇവർ അർബൻ മാവോയിസ്റ്റുകളാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ. ജനയുഗത്തിൽ വന്നില്ല, അത്രയും ഡയറക്റ്റായിട്ട് വന്നില്ല, ദേശാഭിമാനിയിൽ വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയനിട്ട് കൊട്ടാനുള്ള വടിയാണെങ്കിൽ താങ്കൾ എടുത്തു വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ UAPA ചുമത്തിയത് ഒരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ദേശീയ പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളത് ഇവിടുത്തെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, കേന്ദ്ര സർക്കാർ അതിൻ്റെ ബാക്കി നോക്കിക്കൊള്ളും. അത് നന്നായിട്ടറിയാം. നിയമ സംവിധാനങ്ങളിലൂടെ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇവിടിരുന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം നമ്മുടെ രാജ്യത്ത് നടപ്പിലാകണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ഏതായാലും കാനവും പിണറായിയും തമ്മിൽ തല്ലിക്കൊണ്ടേയിരിക്കുന്നു, വടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഒരേ മുന്നണിയിലല്ലേ നിൽക്കുന്നത്. നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ ദേശീയ പൗരത്വ നിയമത്തിനെതിരെ എല്ലാവരും, പ്രതിപക്ഷവും അതുപോലെ തീവ്രവാദികളും ജിഹാദികളും മുഖ്യമന്ത്രിയും എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഫോട്ടോ എടുത്തത് കണ്ടതല്ലേ? അതിനകത്ത് CPIയുടെ അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളെ കാണിക്കാനെങ്കിലും നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയാതിരിക്കൂ. നിയമവും നിയമ സംവിധാനങ്ങളുമൊക്കെ ഇവിടുത്തെ പോലീസും അതുപോലെ NIAയും കേന്ദ്ര സർക്കാരും ഒക്കെ നോക്കിക്കൊള്ളും. താങ്കൾ ദയവായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, മണ്ടൻ പ്രസ്താവനകൾ നടത്തരുത് എന്ന ഒരു ചെറിയ അപേക്ഷ മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.